ഹായ് എവ്രിവാൻ, എല്ലാ കൂട്ടുകാർക്കും വെക്കേഷൻ ഇംഗ്ലീഷ് ക്ലാസ് പാർട്ട് ടുവിലേക്ക് വെൽക്കം. നമ്മൾ ആദ്യത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അഥവാ പാർട്ട് വണ്ണിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നിങ്ങളുടെ കൂടെ പഠിച്ച മീനു എന്താണ് പറയുന്നതെന്ന് നോക്കാം. മീനു, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. സെൽഫ് ഇൻട്രൊഡ്യൂസ് എങ്ങനെ ഇംഗ്ലീഷിൽ ചെയ്യാമെന്നും എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാമെന്നും പഠിച്ചു. പിന്നെ പഠിച്ചത് ഐ, യു, ഹി, ഷി, ദേ, വി, ഇറ്റ് തുടങ്ങിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുവാനും അതുപോലെ സെന്റൻസസ് തയ്യാറാക്കുവാനും പഠിച്ചു. മീനു പറഞ്ഞത് ശരിയാണല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമ്മൾ ഇന്ന് എന്താണ് പഠിക്കുവാൻ പോകുന്നത് ടീച്ചറേ? ഗോപു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐ, യു, ഹി, ഷി വെച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസും സെന്റൻസും ഉണ്ടാക്കുവാൻ പഠിച്ചല്ലോ. നമ്മൾ അതിൻ്റെ ബേസ് മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് പഠിച്ചാലോ? ആദ്യമായി നമുക്ക് അയാം വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഞാൻ എഴുതുന്നു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അയാം റൈറ്റിംഗ്. ഇനി ഞാൻ വായിക്കുന്നു എന്നാണെങ്കിൽ അയാം റീഡിംഗ്. ഇനി ഞാൻ കളിക്കുന്നു എന്നാണെങ്കിൽ അയാം പ്ലേയിങ്. ഇങ്ങനെയായിരിക്കും വരിക. ഇനി ഞാൻ എഴുതുന്നില്ല എന്നെങ്ങനെ പറയാം? ഐആം നോട്ട് റൈറ്റിംഗ്. ഞാൻ എഴുതുന്നില്ല. ഇതേപോലെ ഞാൻ കളിക്കുന്നില്ല എന്നെങ്ങനെ പറയാം? ഐആം നോട്ട് പ്ലേയിങ്. ഞാൻ കുടിക്കുന്നില്ല, ഐആം നോട്ട് ഡ്രിങ്കിങ്. നിങ്ങളോട് വല്ലവരും വന്ന് ചോദിച്ചു നിങ്ങൾ കരയുകയാണോ, അപ്പോൾ നിങ്ങൾക്ക് പറയേണ്ടത് ഞാൻ കരയുന്നില്ല എന്നാണ്. എങ്ങനെ പറയും? ഐആം നോട്ട് ക്രൈയിങ്. ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതിനെ എങ്ങനെ ക്വസ്റ്റ്യനാക്കി മാറ്റാം? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ ആമിനെടുത്ത് മുന്നിലോട്ടിടുക. അപ്പോൾ എന്താകും? ഐആം റൈറ്റിംഗ് എന്നുള്ളത് ആമായി റൈറ്റിംഗ് എന്നാവും. ഞാൻ എഴുതുകയാണോ? പൊതുവെ ആമായി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കും, കാരണം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നതാണ് ആമായി വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അല്ലേ? ആമായി റൈറ്റിംഗ്, ഞാൻ എഴുതുകയാണോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. ആമായി നോട്ട് റൈറ്റിംഗ്, ഞാൻ എഴുതുകയല്ലേ. ഇനി ഞാൻ കളിക്കുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ആമായി പ്ലേയിങ്. ഞാൻ കരയുകയാണോ? ആമായി ക്രൈയിങ്. ഇനി ഞാൻ വായിക്കുകയല്ലേ എന്നിങ്ങനെ പറയാം? ആമായി നോട്ട് റീഡിംഗ്. ആ ഒരു സമയത്ത് നമ്മൾക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് തന്നെ അറിയില്ല. ആ ഒരു സന്ദർഭങ്ങളിൽ മാത്രമാണ് ആമായി നോട്ട് വെച്ചിട്ട് തുടങ്ങുക. അത്തരം സന്ദർഭങ്ങൾ വളരെ കുറവായിരിക്കും, അതുകൊണ്ട് അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ കത്ത് എഴുതുകയാണ്, അപ്പോൾ ഞാൻ വന്ന് നിങ്ങളടുത്ത് ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എന്താണ് എഴുതുന്നത്, വാട്ട് ആർ യു റൈറ്റിംഗ് എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഒരു കത്ത് എഴുതുന്നു. എങ്ങനെ പറയാം? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇത്തരം സന്ദർഭങ്ങളിലാണ് കൂട്ടുകാരിത് ഉപയോഗിക്കേണ്ടത്. അടുത്തത് നമുക്ക് യു ആർ വെച്ചിട്ടുള്ളത് നോക്കാം, അതായത് നീ വെച്ചിട്ടുള്ളത്. യു ആർ പ്ലേയിങ്, നീ കളിക്കുന്നു. യു ആർ സ്ലീപ്പിംഗ്, നീ ഉറങ്ങുന്നു. യു ആർ സ്ലീപ്പിംഗ് ഓൺ എ ബെഡ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അത് നീ ഒരു ബെഡിൻ്റെ മുകളിൽ ഉറങ്ങുന്നു. ഇതുപോലെയാണ് വാക്കുകൾ ഉണ്ടാക്കുക. ഓക്കെ. യു ആർ ക്രൈയിങ്, നീ കരയുന്നു. കൂടുതൽ എക്സാമ്പിൾസ് കൂട്ടുകാർക്ക് കിട്ടുമല്ലോ. ഇനി യു ആർ നോട്ട് പ്ലേയിങ്, നീ കളിക്കുന്നില്ല. ഒരുത്തനല്ലെങ്കിൽ ഒരുത്തി ചുമ്മാ കരയുന്നത് പോലെ അഭിനയിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുകയും നിങ്ങൾ എന്താണ് പറയുക? അതെ, നീ കരയുന്നില്ല എന്നാണല്ലോ പറയുക. യു ആർ നോട്ട് ക്രൈയിങ് എന്ന് നമുക്ക് അവരോട് പറയാം. യു ആർ നോട്ട് ലാഫിങ്, നീ ചിരിക്കുന്നില്ല. യു ആർ നോട്ട് സിംഗിങ്, നീ പാടുന്നില്ല. യു ആർ നോട്ട് ഡാൻസിങ്, നീ ഡാൻസ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ പറയാം. ഇനി നമുക്കിതൊരു ചോദ്യമായിട്ടെടുക്കാം. നീ കളിക്കുകയാണോ? ആർ യു പ്ലേയിങ്? നീ കുടിക്കുകയാണോ? ആർ യു ഡ്രിങ്കിങ്? ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ ഫോൺ വിളിച്ചു എന്ന് കരുതുക. അവൻ തിന്നുന്ന ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് നീ തിന്നുകയാണോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അതെ, ആർ യു ഈറ്റിംഗ്, നീ തിന്നുകയാണോ? ഇതുപോലെ നമുക്ക് പല സന്ദർഭങ്ങളിലും ചോദിക്കാം. എന്തൊക്കെ ചോദിക്കാം? ആർ യു ഡാൻസിങ്, നീ ഡാൻസ് ചെയ്യുകയാണോ? ആർ യു സിംഗിങ്, നീ പാട്ട് പാടുകയാണോ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് എത്ര മെസ്സേജ് അയച്ചിട്ടും അവൻ റിപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവൾ റിപ്ലൈ ചെയ്യുന്നില്ല. രാവിലെയാണ് സമയം. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് നീ ഉറങ്ങുകയാണോ? ഇങ്ങനെ ചോദിക്കാം. ആർ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയാണോ? ഓക്കെ. അടുത്തതെന്ന് പറഞ്ഞാൽ നീ കളിക്കുകയല്ലേ.
ആർ യു നോട്ട് പ്ലേയിങ്? നീ കരയുകയല്ലേ? ആർ യു നോട്ട് ക്രൈയിങ്? കള്ളക്കരച്ചിൽ അഭിനയിക്കുന്നവരോട് നമുക്ക് ചോദിക്കാം, നീ കരയുക തന്നെയല്ലേ? ആർ യു നോട്ട് ക്രൈയിങ്? നീ ഉറങ്ങുകയല്ലേ? എങ്ങനെ പറയാം, ആർ യു നോട്ട് സ്ലീപ്പിംഗ്? ഇങ്ങനെയൊക്കെ ചോദിക്കാം. യു ആർ മാത്രമല്ല, നമുക്ക് ഇതുപോലെ ദയാർ വെച്ചിട്ടും വി ആർ വെച്ചിട്ടും ചോദിക്കാം. ദയാർ എന്ന് പറഞ്ഞാൽ അവരാകുന്നു, വി ആർ എന്ന് പറഞ്ഞാൽ നമ്മളാകുന്നു. അതായത് അവർ കളിക്കുന്നു എന്നെങ്ങനെ പറയാം? ദേ ആർ പ്ലേയിങ്. അവർ ഇരിക്കുന്നു, ദേ ആർ സിറ്റിംഗ്. ഇനി അവർ നടക്കുന്നില്ല എന്നെങ്ങനെ പറയാം? ദേ ആർ നോട്ട് വാക്കിംഗ്. അവർ കരയുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ആർ ദേ ക്രൈയിങ്? അവർ പഠിക്കുകയല്ലേ എന്നെങ്ങനെ ചോദിക്കാം? ആർ ദേ നോട്ട് സ്റ്റഡിയിങ്? അല്ലെങ്കിൽ ലേണിംഗ് വെച്ചിട്ടും നമുക്ക് ചോദിക്കാം അല്ലേ, ആർ ദേ നോട്ട് ലേണിംഗ്? ഇതുപോലെ വി ആർ വെച്ചിട്ട് നോക്കാം. നമ്മൾ അലക്കുകയാണ് അല്ലെങ്കിൽ വാഷ് ചെയ്യുകയാണ്, കഴുകുകയാണ്. വി ആർ വാഷിംഗ്. വി ആർ വാഷിംഗ് ഡ്രസ് ഓർ വി ആർ വാഷിംഗ് വെസൽസ്. ഇനി നമ്മൾ പോകുകയാണോ എന്നെങ്ങനെ ചോദിക്കാം? ആർ വി ഗോയിങ്? നമ്മൾ പോകുകയല്ല അല്ലെങ്കിൽ നമ്മൾ പോകുന്നില്ല. വി ആർ നോട്ട് ഗോയിങ് എന്ന് പറയാം. നമ്മൾ പോകുകയല്ലേ എന്നെങ്ങനെ ചോദിക്കാം? യെസ് ആർ വി നോട്ട് ഗോയിങ് എന്ന് പറയാം. അതായത് യു ആർ വെച്ചിട്ട് സെൻറ്റൻസും ക്വസ്റ്റ്യനും ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ദേ ആർ വെച്ചിട്ടും വി ആർ വെച്ചിട്ടും തയ്യാറാക്കുക. സിമ്പിളല്ലേ ഇംഗ്ലീഷ്? നമുക്ക് അടുത്തയിലോട്ട് കടക്കാം. അടുത്തത് ഹി ഈസ്, ഷി ഈസ്, ഇറ്റ് ഈസ് വെച്ചിട്ടുള്ളതാണ്. ഹി ഈസ് ക്രൈയിങ്, അവൻ കരയുന്നു. അവൾ കരയുന്നു എന്ന് എങ്ങനെ പറയാം? ഷി ഈസ് ക്രൈയിങ്. ഇത് കരയുന്നു അല്ലെങ്കിൽ ഒരു സാധനം കരയുന്നു എങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ക്രൈയിങ് എന്ന് പറയാം അല്ലേ. ഇനി അവൻ കരയുകയാണോ? ഈസ് ഹി ക്രൈയിങ്? അവൾ കരയുകയാണോ? ഈസ് ഷി ക്രൈയിങ്? ഈസ് ഇറ്റ് ക്രൈയിങ്? അത് കരയുകയാണോ? അവൾ വായിക്കുന്നില്ല എങ്ങനെ പറയും? ഷീ ഈസ് നോട്ട് റീഡിങ്. അവൻ വായിക്കുന്നില്ല, ഹി ഈസ് നോട്ട് റീഡിങ്. അത് വായിക്കുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് റീഡിങ്. ഇനി അവൾ വായിക്കുകയല്ലേ? ഈസ്ൻ ഷീ റീഡിങ്? ഈസിൻ ഷി എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ഷീ റീഡിങ് എന്ന് പറയുന്നത് പോലെയാണ്. ഈസിൻ ഷീ റീഡിങ്? ഇനി അവൻ വായിക്കുകയല്ലേ? ഈസിൻ ഹി റീഡിങ്? ഇനി അത് വായിക്കുകയല്ലേ? ഈസിൻ്റെ റീഡിങ്? ഇങ്ങനെയാണ് വരിക. നമുക്കിതിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. അടുത്തത് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു പ്രവർത്തനമാണ്. ഇവിടെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിനെ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയെ ബേസ് ചെയ്തിട്ട് 6 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. എല്ലാം മലയാളത്തിലാണ്, കൂട്ടുകാരൊന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റിയെഴുതണം. പെട്ടെന്ന് തന്നെ കിട്ടും, സിമ്പിളാണ്. കൂട്ടുകാർക്ക് ഞാൻ 5 സെക്കൻഡ് സമയം തരാം. കൂട്ടുകാരത് ആലോചിച്ച് കണ്ടെത്തി ഏതെങ്കിലും നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പറയുകയോ ചെയ്താൽ മതിയാകും. അപ്പോൾ തന്നെ ഞാൻ ഉത്തരം പറയും. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് പേടിക്കുവാനൊന്നും തന്നെ ഇല്ല. കൂട്ടുകാരെ, പിന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അത് എത്രയായാലും കുഴപ്പമില്ല, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുവാനാണ്. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഞാൻ മാങ്ങ തിന്നുന്നു. ഞാൻ മാങ്ങ തിന്നുന്നു. ഉത്തരം 5 സെക്കൻഡിനുള്ളിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ടൈം സ്റ്റാർട്ട്സ് നൗ. ടൈം ഓവറായി. സിമ്പിളായതുകൊണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഐ ആം ഈറ്റിംഗ് മാംഗോ. ഞാൻ തിന്നുന്നു. ഐ ആം ഈറ്റിംഗ് മാംഗോ, മാങ്ങ. അടുത്തത് അവൻ പത്രം വായിക്കുന്നു. അവൻ പത്രം വായിക്കുന്നു. ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഈസ് സിമ്പിൾ. ഹി ഈസ് റീഡിംഗ് ദി ന്യൂസ് പേപ്പർ. അവൾ കത്ത് എഴുതുകയാണോ? അടുത്ത ചോദ്യം ഇതാണ്, അവൾ കത്ത് എഴുതുകയാണോ? ഇതൊരു ചോദ്യമാണ്, അതാണ് കൂട്ടുകാരെ ഇംഗ്ലീഷിലോട്ട് ആക്കേണ്ടത്. ടൈം സ്റ്റാർട്ട്സ് നൗ. ഈസ് ഷീ റൈറ്റിംഗ് ലെറ്റർ എന്നാണ് ചോദിക്കുക. അവൾ കത്തെഴുതുകയാണോ? അവൾ കത്ത് എഴുതുന്നു എന്നാണെങ്കിൽ നമ്മൾ ഷീ ഈസ് റൈറ്റിംഗ് ലെറ്റർ എന്ന് പറയും. അത് ചോദ്യമാക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. അടുത്ത ചോദ്യം, നീ സ്കൂളിലേക്ക് പോകുകയാണോ? സ്കൂളിലേക്ക് എന്നിവിടെ ഉള്ളത് കൊണ്ട് കൂട്ടുകാർ ടു സ്കൂൾ എന്ന് ആഡ് ചെയ്യാൻ മറക്കരുത്.
ആൻസർ എന്ന് പറയുന്നത് ആർ യു ഗോയിങ് ടു സ്കൂൾ എന്നതാണ്. അടുത്തത് നീ പാട്ട് പാടുന്നില്ല, നീ പാട്ട് പാടുന്നില്ല. ടൈം സ്റ്റാർട്ട്സ് നൗ. ഉത്തരം യു ആർ നോട്ട് സിംഗിങ് സോങ്. നീ പാട്ട് പാടുന്നില്ല, നീ പാടുന്നില്ല എന്നാണെങ്കിൽ യു ആർ നോട്ട് സിംഗിങ്. നീ പാട്ട് പാടുന്നില്ല എന്നാണെങ്കിൽ യു ആർ നോട്ട് സിംഗിങ് സോങ്. ലാസ്റ്റിലത്തേത് അവർ ഉറങ്ങുകയല്ലേ. ആർ ദേ നോട്ട് സ്ലീപ്പിംഗ്? ആർ ദേ സ്ലീപ്പിംഗ് എന്നാൽ അവർ ഉറങ്ങുകയാണോ എന്നതാണ്. അവർ ഉറങ്ങുകയല്ലേ എന്ന് വരുമ്പോൾ ആർ ദേ നോട്ട് സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയല്ലേ എന്നതാണ് വരിക. ഓക്കെ, 6 out of 6 കിട്ടിയ എല്ലാ മിടുക്കികൾക്കും മിടുക്കന്മാർക്കും എൻ്റെ വക ബിഗ് കൺഗ്രാജുലേഷൻസ്. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അടുത്തയിൽ പിടിക്കാം. കൂട്ടുകാരെ, നമ്മുടെ മീനുവിനും ഗോപുവിനും പറയാനുള്ളത് ഇനി കേൾക്കാം. ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായിരുന്നു. എനിക്ക് 6 in 5 കിട്ടി. ഇന്നത്തെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. എനിക്ക് 6 in 4 കിട്ടിയിട്ടുള്ളൂ. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഞാൻ മുഴുവൻ പഠിച്ച് മുഴുവൻ മാർക്കും വാങ്ങും. കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുതേ.